വിപണി ഇന്ന് കനത്ത നഷ്ടത്തിനാണ് സാക്ഷ്യം വഹിച്ചത്. രണ്ടാം ദിവസമായ ഇന്ന് സെൻസെക്സിൽ 1000 പോയിന്റുകളുടെ ഇടിവുണ്ടായി. നിഫ്റ്റി ആകട്ടെ 17,550 നിലയിലേക്ക് എത്തുകയും ചെയ്തു. ദലാൽ തെരുവിൽ എന്താണ് സംഭവിക്കുന്നത്? എന്നോടൊപ്പം ഈ വിഷയം ചർച്ച ചെയ്യാൻ വിദഗ്ധനായ പ്രിൻസ് ജോർജ് ചേരുന്നുണ്ട്. ഒപ്പം തന്നെ ബിനു ജോസഫും മേരി ജോർജിനെയും പ്രതീക്ഷിക്കുന്നു. ആദ്യം പ്രിൻസ് ജോർജിലേക്ക്. പ്രിൻസ് ജോർജ്, എന്ത് സംഭവിച്ചു വിപണിക്ക്? ഈ റിപ്പോർട്ട് പുറത്തു വന്നതിൻ്റെ പശ്ചാത്തലത്തിലാണോ ഈ മാത്രമാണോ ഈ വിപണിയിൽ വലിയ തോതിൽ ഇടിവുണ്ടായിട്ടുള്ളത്? എങ്ങനെ കാണണം ഈ പ്രതിഭാസത്തെ? മാർക്കറ്റുകൾ കഴിഞ്ഞ ബുധനാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ഇന്ത്യൻ മാർക്കറ്റുകളെ സംബന്ധിച്ചിടത്തോളം ഉള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ സെഗ്മെൻറ്റിൻ്റെ എക്സ്പയറി ആയിരുന്നു. അപ്പോൾ അന്ന് ഒരു ഇടിവ് കാണിച്ചു. അന്നത്തെ ഇടിവിനുള്ള ഒരു പ്രധാന കാരണം ഈ അദാനി ഗ്രൂപ്പ് സ്റ്റോക്കുകളിലുള്ള ഒരു ന്യൂസ് റിപ്പോർട്ട് പുറത്തു വന്നതാണ്. ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ച പോലെ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു ന്യൂസ് റിപ്പോർട്ട്, ഒരു ഫോറൻസിക് റിസർച്ച് ഫേം, US ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഫേമാണ്. അവർ ഈ റിപ്പോർട്ട് പുറത്ത് വിട്ടപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ പേരിൽ മാർക്കറ്റിലൊരു സെല്ലിംഗ് ഉണ്ടായി. F&O എക്സ്പയറി പ്രഷറോടെ വന്നപ്പോഴത്തേക്കും ആ സെല്ലിംഗ് കുറച്ച് സ്ട്രോങ് ആയിട്ട് വന്നു. അതാണ് ബുധനാഴ്ച സംഭവിച്ചത്. എന്നാൽ ബുധനാഴ്ച മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം ഈ അദാനി ഗ്രൂപ്പിൻ്റെ ഈ ഒരു ഇവരുടെ പുറത്തുവിട്ട ഒരു 98 പേജ് റിപ്പോർട്ടിൽ പല കാര്യങ്ങളും ആരോപിക്കുന്നുണ്ട്. അപ്പോൾ അത് എത്രമാത്രം ശരിയാണ് തെറ്റാണോ എന്നുള്ളതൊക്കെ പലതും വെരിഫൈ ചെയ്യണം. എന്നിരുന്നാൽ പോലും അദാനി ഗ്രൂപ്പിൻ്റെ ഭാഗത്തു നിന്ന് വലിയൊരു റെസ്പോൺസ് അതിന് അഗേൻസ്റ്റ് ആയിട്ട് കേസ് കൊടുക്കുമെന്നൊക്കെ ഏതോ CFO ആരാണ്ടോ വന്ന് പറഞ്ഞു. വിപണിയിൽ ദീർഘനാൾ ഇതിൻ്റെ പ്രതിഫലനങ്ങൾ ഉണ്ടാകുമെന്നാണോ നാം കണക്കാക്കേണ്ടത്? ഇല്ല, വളരെ വലിയ നാളിലേക്കൊന്നും ഈ അദാനി ഗ്രൂപ്പ് ഇഷ്യൂ ഒരു പ്രതിഫലനം ഉണ്ടാകത്തില്ല. പക്ഷേ മാർക്കറ്റിൻ്റെ അടുത്ത ഒരു 6 മാസത്തേക്കുള്ള ഗതിവിധികൾ വേറെ പല കാര്യങ്ങളുമായിട്ട്, ഇൻട്രസ്റ്റ് റേറ്റ്, ഗ്ലോബൽ എക്കണോമിക് സിറ്റുവേഷൻ, ഇന്ത്യയിലെ സാമ്പത്തിക സിറ്റുവേഷൻ, പോരാഞ്ഞിട്ട് ഇന്ത്യയിൽ ഇപ്പോൾ ഒരു ബജറ്റ് വരികയാണ് 1 ഫെബ്രുവരി. അപ്പോൾ ഈ കാര്യങ്ങളിൽ ആ ബജറ്റ് പ്രപ്പോസൽസിനെയൊക്കെ വെച്ചിട്ടായിരിക്കും മാർക്കറ്റിൻ്റെ ഒരു മൊത്തത്തിലുള്ള ഗതി. പക്ഷേ ഈ അദാനി ഗ്രൂപ്പിൻ്റെ ഒരു സ്വാധീനം എന്താണെന്ന് ചോദിച്ചാൽ 9 ലിസ്റ്റഡ് കമ്പനികളുണ്ട്. ഈ റിപ്പോർട്ടിനകത്ത് ഇങ്ങനെ വന്നതിന് ശേഷം ഇന്ന് ആ ലിസ്റ്റഡ് കമ്പനികളെല്ലാം തന്നെ താഴേക്ക് വന്നു. കൂടാതെ അദാനി ഗ്രൂപ്പുമായിട്ട് എക്സ്പോസ്ഡ് ആയിട്ടുള്ള ബാങ്കുകൾ, അദാനി ഗ്രൂപ്പിന് ലോൺ കൊടുത്തിട്ടുള്ളവരുണ്ട്, അല്ലാത്ത ആളുകളൊക്കെ ഉണ്ട്. അവർ ആ ബാങ്കുകളുടെ ഷെയറുമാണ് ഇന്ന് താഴേക്ക് വന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഇന്നത്തെ ഫോളിൻ്റെ കാരണം ഈ അദാനി ഗ്രൂപ്പ് ഇഷ്യൂ തന്നെയാണ്. പക്ഷേ അടുത്ത 2-3 ദിവസം കൊണ്ട് ഈ ന്യൂസ് ഫെയ്ഡ് ഔട്ട് ആകും. ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അദാനിയുടെ ഒരു ഫോളോ ഓൺ പബ്ലിക് ഓഫർ ഇപ്പോൾ ഓപ്പൺ ആണ്. 27 തുടങ്ങി, ഇന്ന് തുടങ്ങി 30 വരെയുള്ള ഒരു FPO ഇഷ്യൂ ആണ്. 20,000 കോടി രൂപയുടെ ഇഷ്യൂ ആണ്. അദാനി എൻ്റർപ്രൈസ് എന്ന് പറയുന്നത് അവരുടെ ഫ്ലാഗ്ഷിപ്പ് കമ്പനിയിലാണ് ഈ ഇഷ്യൂ നടക്കുന്നത്. അപ്പോൾ ആ ഇഷ്യൂ വിജയിക്കാതെ വന്നാൽ, അതായത് ആ ഇഷ്യൂവിൻ്റെ പ്രൈസ് പറഞ്ഞിരുന്ന ഒരു 3,100 ആങ്കർ ബുക്കിൽ ഓൾറെഡി തന്നെ ആളുകൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞു. അവർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം ഒരു 6,000 കോടിയോളം സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞു. ബാക്കി പബ്ലിക്കിൻ്റെ പാർട്ടിലൊരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. ഇപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ മാർക്കറ്റ് പ്രൈസ് ഈ ഓഫർ പ്രൈസിലും താഴെയാണ് നിൽക്കുന്നത്. 3,200 ലെവലിലൊക്കെ ഓഫർ ചെയ്യുന്നത്. ഇപ്പോൾ 2,850 ലെവലിലാണ് അദാനി എൻ്റർപ്രൈസസ് എന്ന് പറഞ്ഞ സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നത്. അപ്പം പബ്ലിക്ക് അതിന് സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ചാൻസ് കുറവാണ്, പ്രത്യേകിച്ച് ഇത്രയും നെഗറ്റീവ് ന്യൂസുകളൊക്കെ വന്നപ്പോൾ. അപ്പോൾ ആ ഇഷ്യൂ അവർ വിഡ്രോ ചെയ്യുന്ന ഒരു പക്ഷം ഒരു ചെറിയ രീതിയിലുള്ള പാനിക് സിറ്റുവേഷനോടെ അദാനി ഗ്രൂപ്പ് സ്റ്റോക്കുകളിൽ ഉണ്ടാകാം. ഇതാണ് മാർക്കറ്റിൻ്റെ ഒരു ലോങ് ടേം ഔട്ട്ലുക്ക്. താങ്കൾ ചോദ്യം ബാങ്കിങ് സ്റ്റോക്കുകളെ ഇത് കാര്യമായി ബാധിച്ചു കാണുന്നു. ബാങ്കിങ് സ്റ്റോക്കുകളുടെ സെന്റിമെന്റ്സിന്റെ ഒരു അതൊരു സെന്റിമെന്റ്സിന്റെ ബാക്കാണ്. അതായത് ഇപ്പോൾ അദാനി ഗ്രൂപ്പിന് ലോൺ കൊടുത്തിട്ടുള്ള പല രീതിയിൽ ലോണുകൾ, ബിസിനസ് എക്സ്പോഷർ, ഗ്യാരണ്ടീസ്, അത് അദാനി ഗ്രൂപ്പിൻ്റെ ഓഹരികളിലൊക്കെ ചില സ്റ്റേറ്റ് ബാങ്ക് അതുപോലെ LIC പോലെയുള്ള സ്ഥാപനങ്ങളൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സ്ഥാപനങ്ങൾക്ക് ഈ അദാനി ഗ്രൂപ്പിൻ്റെ ഇപ്പോൾ വന്നിട്ടുള്ള വെളിപ്പെടുത്തലുകളും അതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ്സും ഒക്കെ കുറച്ച് നെഗറ്റീവായിട്ട് ബാധിക്കുന്നു എന്നുള്ളത് ഒഴിച്ച് ബാങ്കിങ് സിസ്റ്റത്തിനെയോ അല്ലെങ്കിൽ ഓവറോൾ ബാങ്കിങ് സ്റ്റോക്കുകളെ ഒരു പരിധി കൂടുതൽ ബാധിക്കത്തില്ല. അത് പെട്ടെന്ന് തന്നെ റിക്കവർ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അടുത്ത് അത് പെട്ടെന്ന് തന്നെ റിക്കവർ ചെയ്യാന്ന് പറഞ്ഞാൽ മൊത്തം മാർക്കറ്റ് റിക്കവർ ചെയ്യുമ്പോൾ. പക്ഷേ മൊത്തം മാർക്കറ്റിൻ്റെ കാര്യത്തിൽ എനിക്ക് വ്യത്യസ്തമായിട്ട് ചില അഭിപ്രായങ്ങളുണ്ട്. കാരണം എക്കണോമിക് സിറ്റുവേഷനും ബജറ്റും മറ്റേ ഗ്ലോബൽ മാർക്കറ്റിൻ്റെ സിറ്റുവേഷനൊക്കെ വിലയിരുത്തുമ്പോൾ ഇന്ത്യയിലെ സ്റ്റോക്ക് മാർക്കറ്റ് മൊത്തത്തിൽ തന്നെ ഒരു ഹൈ ഓവർ പ്രൈസ്ഡായിട്ട് നിൽക്കുകയാണെന്നുള്ളതാണ് പല അനലിസ്റ്റുകളും പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു നാച്ചുറൽ കറക്ഷൻ ചിലപ്പോൾ മൊത്തം മാർക്കറ്റിൽ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി വലിയ തോതിൽ നേട്ടം കൊയ്തു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്തായിരിക്കും ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിക്ക് ഒരു ബൂസ്റ്റ് കിട്ടാൻ കാരണം? ഈ ഇത്രയും പ്രതിസന്ധികൾക്കിടയിലും ഓട്ടോമൊബൈൽ അതുപോലെ ഹെൽത്ത് കെയർ സെക്ടറിലുള്ള സ്റ്റോക്കുകൾക്കെല്ലാം ഒരു മികവ് കാണുന്നുണ്ട്. എന്താണ് അവിടെ ഒരു ഉണർവിനുള്ള കാരണമായി തോന്നുന്നത്? ഉണർവിനോ, വലിയൊരു ഉണർവുണ്ടോ എന്ന് ചോദിച്ചാൽ പറയാൻ ഒക്കില്ല. പക്ഷേ ഈ ഒരു ഇന്നത്തെ പോലത്തെ ഒരു പാനിക് മാർക്കറ്റ് സിറ്റുവേഷൻ വരുമ്പോൾ
ഈ സമയത്ത് ചില ബിഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസും മറ്റുമൊക്കെ അവർ ടാർഗറ്റ് ചെയ്യുന്ന സ്റ്റോക്കുകൾ വാങ്ങാനായിട്ട് ട്രൈ ചെയ്യാറുണ്ട്, മ്യൂച്വൽ ഫണ്ടുകളും വലിയ ഇൻസ്റ്റിറ്റ്യൂഷനും എഫ് ഐസും ഒക്കെ. അപ്പോൾ അവർക്ക് പൊതുവെ ഹെൽത്ത് കെയർ, ഓട്ടോമൊബൈൽ പോലെയുള്ള സെക്ടേഴ്സിൻ്റെ ഒരു പെർഫോമൻസ് റിസൾട്ടുകൾ നല്ലതാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പുറത്ത് വന്ന ടാറ്റാ മോട്ടോഴ്സിൻ്റെ റിസൾട്ട്, മാരുതിയുടെ റിസൾട്ടൊക്കെ സൂചിപ്പിക്കുന്നത് ഓട്ടോമൊബൈൽ സെയിൽസൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഹെൽത്ത് കെയർ സെക്ടറിന് ഈ ബജറ്റിൽ ബെനിഫിറ്റ് കിട്ടും എന്നുള്ള ഒരു സൂചനകളൊക്കെ രാവിലെ തൊട്ട് മാർക്കറ്റിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഇൻഡെക്സ് നോക്കുമ്പോൾ ഇൻഡെക്സ് ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ സെൻസെക്സ് 1000 പോയിൻറ്റും നിഫ്റ്റി 300 പോയിൻറ്റും മുകളിലൊക്കെ വീണു എന്ന് പറയുമ്പോഴും ഇൻഡെക്സിൽ വെയിറ്റ് ഉള്ള ചില ബാങ്കുകളും അതുപോലെ അദാനി ഗ്രൂപ്പ് സ്റ്റോക്കുകളുമാണ് വീണിരിക്കുന്നത്. ബാക്കിയുള്ള സ്റ്റോക്കുകളിൽ ചിലതൊക്കെ പ്രത്യേകിച്ചും ഓട്ടോമൊബൈലിലും ഹെൽത്ത് കെയറിലും ഒക്കെ ഉള്ള സ്റ്റോക്കുകൾ ഇമ്പ്രൂവ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. മിസ്റ്റർ ജോസഫ്, ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ഇപ്പോൾ സാമ്പത്തിക വിദഗ്ധ മേരി ജോർജ് നമ്മളോടൊപ്പം ചേരുന്നു. ശ്രീമതി മേരി ജോർജ്, ഈ മാർക്കറ്റിൽ ഇന്നുണ്ടായ ഈ വീഴ്ചയെ എങ്ങനെ കാണണം, എങ്ങനെ അവലോകനം ചെയ്യണം, എന്ത് ഈ റിപ്പോർട്ട് എന്ത് തരത്തിലുള്ളൊരു പ്രതിഫലനമാണ് മൊത്തത്തിൽ എക്കോണമിയിൽ സൃഷ്ടിക്കുക? മനു, തീർച്ചയായിട്ടും ഇതുപോലെ സ്റ്റോക്ക് മാർക്കറ്റിലുണ്ടായ, അതായത് തൽക്കാലത്തേക്ക് അദാനിയുടെ ഷെയർ വിലകൾ അധികം താഴേക്ക് പോകാതിരിക്കുന്നു, പക്ഷേ ഇൻ കോഴ്സ് ഓഫ് ടൈം തീർച്ചയായിട്ടും അദാനിയുടെ പ്രവർത്തനം മങ്ങലിലാകുമെന്നതിന് യാതൊരു സംശയവുമില്ല. അതിന് ഹിൻഡൻബർഗ് റിപ്പോർട്ടിലേക്ക് നമ്മൾ പോകണം. എന്താണ് ഹിൻഡൻബർഗ് പറഞ്ഞത്? ഹിൻഡൻബർഗ് പറഞ്ഞ ഒരു സെൻറ്റൻസ് ഞാൻ വായിക്കാം. Adani engaged in brazen stock manipulation and accounting fraud scheme over the course of decades nanu parnirikkunde inno innaleyo thodangiyadalla adaniyude ee fraudulent aayittulla practices brazen Srimathi Mary George adinu marubadiyumayi adani ettiittundu ettu companygal list cheyda 9il 8 companygalum big 6 auditors aanu അത് ഓഡിറ്റ് ചെയ്യുന്നത്. 9-ാമത്തെ കമ്പനിയും ഇസ് ഓൾസോ കോണ്ടംപ്ലേറ്റിംഗ് എന്നാണ് പറഞ്ഞത്, അത്തരം മികവുറ്റ ഒരു ഓഡിറ്റിങ്ങിൽ. അപ്പോൾ ഇതിൻ്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യാൻ അദാനിക്ക് കഴിയും എന്ന് കരുതേണ്ടതുണ്ടോ? അദാനിക്ക് കഴിയുമെന്ന് അദാനി വിശ്വസിക്കുന്നുവെങ്കിൽ അത് കൊള്ളാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഹിൻഡൻബർഗ് അദാനിയെ വെല്ലുവിളിച്ചിട്ടുണ്ട്. അവർ US കോടതിയിൽ വന്ന് കേസ് ഫയൽ ചെയ്യട്ടെ, ഞങ്ങൾ അതിനെ കോടതിയിൽ നേരിട്ട് കൊള്ളാം. അതായത് അവർ 2 വർഷം കൊണ്ട് നടത്തിയ ഒരു റിസർച്ച് ഇൻവെസ്റ്റിഗേഷൻ്റെ റിസൾട്ടാണ് ഇപ്പോൾ ഹിൻഡൻബർഗ് റിപ്പോർട്ട് എന്നും പറഞ്ഞ് അദാനിക്കെതിരെ അദാനിയെ പറ്റി പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ച് അവർ പറയുകയാണ് അദാനി കേസിന് പോകുമെന്ന് പറഞ്ഞപ്പോൾ അവരുടെ റിപ്ലൈ എങ്ങനെയാണെന്നറിയാമോ? 88 ചോദ്യങ്ങൾ ഞങ്ങൾ അദാനി ഗ്രൂപ്പിൻ്റെ പ്രവർത്തന ശൈലിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ മർമ്മപ്രധാന കാര്യങ്ങളെ മനസ്സിലാക്കത്തക്ക രീതിയിലുള്ള 88 ചോദ്യങ്ങൾ ഞങ്ങൾ ഉന്നയിച്ചു. ആ 88 ചോദ്യങ്ങൾക്കും കൃത്യമായ ഉത്തരം സുതാര്യമായി തന്നാൽ അത് അദാനിയുടെ ബിസിനസ് സുതാര്യതയാണ് ചൂണ്ടിക്കാണിക്കുക. പക്ഷേ അദാനി അതിലൊരൊറ്റ ചോദ്യത്തിന് പോലും ഉത്തരം നൽകിയില്ല എന്നാണ് ഹിൻഡൻബർഗ് പറയുന്നത്. ഏത് ലോക കോടതിയാണ് അങ്ങനെയുള്ള ഒരു റിപ്പോർട്ട്? അവർ വളരെ ശക്തമായി നിരവധി കേസുകൾ ഇങ്ങനെ വർഷങ്ങളായി ഗവേഷണം നടത്തി ഇതുപോലെയുള്ള തെറ്റായ പ്രവണതകളോടെ പ്രവർത്തിക്കുന്ന കമ്പനികൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി മുൻ വരികയും അതിലൊക്കെ വിജയിക്കുകയും ചെയ്ത കമ്പനിയാണ് ഹിൻഡൻബർഗ് കമ്പനി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ വിഷയം എത്ര പയറ്റാവുന്ന എല്ലാ അടവുകളും പയറ്റും. അപ്പോൾ എത്ര ദൂരവ്യാപകമായ ഒരു ആഘാതമായിരിക്കും നമ്മുടെ വിപണിക്ക് ഈ വിഷയം ഏൽപ്പിക്കുക? എന്താണ് ശ്രീമതി മേരി ജോർജ് കരുതുന്നത്? അതായത് ഇത് വളരെ ദൂരവ്യാപകമായ പ്രതിഫലനങ്ങൾ ഇന്ത്യൻ ഇക്കോണമിയിൽ സൃഷ്ടിക്കും. അദാനി ഗ്രൂപ്പിന് മാത്രമല്ല. അതായത് ഞാൻ ഒരു കാര്യം പറയട്ടെ മനു, ലോകം ഏറ്റവും ആദരിച്ച 2020-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ഇപ്പോഴത്തെയും ഇപ്പോൾ ആരുമില്ല അദ്ദേഹത്തോളം പ്രഗത്ഭനായിട്ടുള്ള ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനുണ്ടായിരുന്നു, ലോർഡ് കെയ്ൻസ്. കെയ്ൻസ് ഒരു പ്രൊഫഷണൽ സ്റ്റോക്ക് ബ്രോക്കറായിരുന്നു. അങ്ങനെ ഗ്രേറ്റ് ഡിപ്രഷൻ 1929 മുതൽ 1931 വരെയുള്ള ഗ്രേറ്റ് ഡിപ്രഷൻ ഉണ്ടായത്. ആ ഡിപ്രഷൻ കഴിഞ്ഞ് അദ്ദേഹം എഴുതിയ ഒരു ബുക്കുണ്ട്, ജനറൽ തിയറി ഓഫ് ഇൻട്രസ്റ്റ് പ്രൈസസ് ആൻഡ് മണി, പ്രൈസസ് ഇൻട്രസ്റ്റ് ആൻഡ് മണി. ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു ചൂതുകളി കേന്ദ്രം പോലെയാണ്.
ആ ചൂതുകളി കേന്ദ്രത്തിൻ്റെ ചുഴിയിൽപ്പെട്ടാൽ സമ്പദ്ഘടനകൾ പോലും മുങ്ങിപ്പോകുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുപോലെ, അതായത് അദ്ദേഹം സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി പറയുന്നത്, സ്റ്റോക്ക് മാർക്കറ്റിലെ വമ്പൻ കമ്പനികൾ, ഇതുപോലെയുള്ള ഫ്രോഡുലൻ്റ് ആയിട്ടുള്ള കമ്പനികൾ പരസ്പരം പുറം ചൊറിയും. എന്താണ് പരസ്പരം പുറം ചൊറിയുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഓരോ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ സഹായിക്കും. അതായത് എല്ലാത്തരം തെറ്റായ പ്രാക്ടീസസും നടത്തുന്നതിന് കമ്പനികൾ പരസ്പരം സഹായിക്കും. അങ്ങനെ പരസ്പരം സഹായിക്കുന്നതിനെയാണ് പുറം ചൊറിയുക, അല്ലെങ്കിൽ യു സ്ക്രാച്ച് മൈ ബാക്ക്, ഐ വിൽ സ്ക്രാച്ച് യുവർ ബാക്ക് എന്ന ഒരു ഫ്രേസ് ഉണ്ട്. അപ്പോൾ ആ തരത്തിൽ ചെയ്താണ് ഈ കമ്പനികൾ സമ്പദ്ഘടനയെ താറുമാറാക്കാനായിട്ട് ശ്രമിക്കുക. മനു, ഒരു കാര്യം ഓർക്കുക, 1904 നമ്മുടെ ആദ്യത്തെ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയുമായിട്ട് ടാറ്റ വരുന്നത്. ആ ടാറ്റയെ പറ്റി ഇതുവരെ 1904 മുതൽ 2023 ഇതുവരെ ഇപ്രകാരം ഒരു കംപ്ലൈൻറ്റ് ഏതെങ്കിലും ഒരു ഗവേഷണ സ്ഥാപനം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. കാരണം ടാറ്റ സുതാര്യതയോട് കൂടിയാണ് ഇവിടുത്തെ റിസോഴ്സസ് യൂട്ടിലൈസ്. ഞാൻ ശ്രീമതി മേരി ജോർജിലേക്ക് ഒരു നിമിഷം തിരിച്ചു വരാം. പ്രിൻസ് ജോർജ്, ശ്രീമതി മേരി ജോർജ് ജെ എം കെയ്ൻസിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്, ഉദ്ധരിച്ചുകൊണ്ടാണ് പറയുന്നത് ഈ ചൂതാട്ട കേന്ദ്രങ്ങൾക്ക് ഒരു വിപണി എങ്ങനെ, അല്ലെങ്കിൽ ഒരു എക്കോണമി എങ്ങനെ തകർക്കാൻ കഴിയും എന്നതുപോലെ വിപണിക്ക് അത്രമാത്രം ഒരു സ്വാധീനം ഉണ്ട് എന്നതാണ്. അപ്പോൾ അത്ര ദൂരവ്യാപകമായ ഒരു ആഘാതം ഏൽപ്പിക്കാൻ കഴിയുമെന്നാണോ ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ച് മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ഇതിനെ കണക്കാക്കുന്നത്? വിത്ത് ഡ്യൂ റെസ്പെക്ട് വെരി മച്ച് മനു, എനിക്ക് ഇതിനകത്ത് പറയാനുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, മാഡം പറയുന്ന ഒരു ആംഗിൾ അതിൻ്റെ, അത് തെറ്റാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല, അത് കറക്റ്റാണ്. പക്ഷേ അതേസമയം തന്നെ അതിൻ്റെ ആ എക്സ്പ്ലെയിൻ ചെയ്ത രീതിക്കകത്ത് എനിക്ക് വ്യത്യസ്തമായ ഒരു അഭിപ്രായമുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. ഇവിടെ ഒരു വലിയ തോതിലുള്ള ഗ്യാംബ്ലിംഗ് നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നടക്കുന്നില്ല. ഗ്യാംബ്ലിംഗ് ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്, എല്ലാ മേഖലകളിലും ഗ്യാംബ്ലിംഗ് ഉണ്ട്. അപ്പോൾ അത് സ്റ്റോക്ക് മാർക്കറ്റിലും അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷേ അതുകൊണ്ട് മാത്രം സ്റ്റോക്ക് മാർക്കറ്റ് മൊത്തത്തിൽ കൊളാപ്സ് ചെയ്യുമെന്നോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു വലിയൊരു ഏരിയയാണ്, കണ്ടമാനം മണി ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്, അവിടെ പ്രശ്നങ്ങളുണ്ടാകും. മാഡത്തിനോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നു, പ്രശ്നങ്ങളുണ്ടാകും, കുറച്ച് നാൾ ആ പ്രതിഫലനങ്ങൾ നിൽക്കുകയും ചെയ്യും. പക്ഷേ അതുകൊണ്ട് അത് ആ പ്രശ്നം കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് മാർക്കറ്റ് ഇല്ലാതാകുമോ, അങ്ങനത്തെ സിറ്റുവേഷൻ ഒന്നുമില്ല. അപ്പം നമ്മൾ കോവിഡ് വന്നപ്പോൾ കണ്ടതാണ്, കോവിഡ് വന്നപ്പോൾ ഇത്രമാത്രം ഒരു പാനിക്കായിരുന്നു ഗ്ലോബലി, ആർക്കും ആ അറിയില്ല. പക്ഷേ മാർക്കറ്റിന് അതിൻ്റെതായ ഒരു മെക്കാനിസം ഉണ്ട്, എക്കണോമിക്ക് അതിൻ്റെതായ ഒരു മെക്കാനിസം ഉണ്ട്, കറക്റ്റീവ് ആക്ഷൻസ് എടുത്ത് റെസിലിയൻസോട് കൂടി തിരികെ വരും. ഇവിടുത്തെ പ്രശ്നം അദാനി എന്ന് പറഞ്ഞ കമ്പനിയുടെ കോർപ്പറേറ്റ് ഗവർണൻസ് ഇഷ്യൂസാണ്. അത് മാഡം പറഞ്ഞ പാർട്ട് കറക്റ്റാണ്. കോർപ്പറേറ്റ് ഗവർണൻസ് സ്റ്റാൻഡേർഡ്സിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ടാറ്റയുമായിട്ടൊന്നും ഒരു കമ്പാരിസനും നടത്താൻ പറ്റാത്ത ഒരു ഗ്രൂപ്പാണ് അദാനി ഗ്രൂപ്പ്. പിന്നെ വേറെ ഒരു ആംഗിളിൽ തിങ്ക് ചെയ്താൽ, വളരെ പെട്ടെന്ന് അദാനി ഗ്രൂപ്പ് കുതിച്ച് കയറി, ഇപ്പോൾ ഈ കഴിഞ്ഞ 5-6 കൊണ്ടാണ് അവർ ഇത്രയും ഒരു പല മൊമ്പന്മാരെയും കടന്ന്, ടാറ്റ ഗ്രൂപ്പിനെയും അല്ലെങ്കിൽ റിലയൻസ് ഗ്രൂപ്പിനെയും ഒക്കെ കടന്ന് അവർ ഇന്ത്യയിലെ നമ്പർ വൺ ആയി. ഗ്ലോബലി ഇയാൾ രണ്ടാമത്തെ വലിയ റിച്ചസ്റ്റ് പേഴ്സണായി, ഗൗതം അദാനി എന്ന് പറയും. അദാനി ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഗൗതം അദാനി, അദ്ദേഹത്തിൻ്റെ രണ്ട് ബ്രദേഴ്സ്, പിന്നെ അദ്ദേഹത്തിൻ്റെ ബ്രദർ ഇൻ ലോ സമീർ എന്ന് പറഞ്ഞ ഒരാൾ, ഇവരെല്ലാം കൂടെ കൂടുന്നതാണ് അദാനി ഗ്രൂപ്പ്. അപ്പോൾ ഇവർ ഇത്രയും വലിയൊരു സമ്പത്ത് വന്നപ്പം എല്ലാവരുടെയും ഒരു ശ്രദ്ധാകേന്ദ്രമായി ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും. അപ്പോൾ ഇത്തവണ ഈ റിപ്പോർട്ട് പുറത്തുവിട്ട ഏജൻസിയെ പറ്റി ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല. കാര്യം അവർ ഇതിനു മുമ്പ് ഇതിന് ഇത്തരം റിപ്പോർട്ടുകൾ വിട്ട് സക്സസ് നേടിയിട്ടുള്ള ആളുകളാണ്. ചില കമ്പനികൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ആ വിഷയത്തിലേക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ മടങ്ങി വരാം. ഒരു സമയത്തിൻ്റെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് ഒരു ചെറിയ ഇടവേള അനിവാര്യമായിരിക്കുന്നു. ഇടവേളയ്ക്ക് ശേഷം നമുക്ക് ഈ ചർച്ച തുടരാം. ഹിൻഡൻബർഗ് റിപ്പോർട്ടിനെ തുടർന്ന് ഓഹരി വിപണിയിലുണ്ടായ പ്രശ്നങ്ങളാണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത്. ഇപ്പോഴും നമ്മളോടൊപ്പം സ്റ്റോക്ക് വിദഗ്ധൻ ബിനു ജോസഫ് കൂടി ചേരുന്നുണ്ട്. ശ്രീ ബിനു ജോസഫ്, നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത് ഈ വിപണിയിലുണ്ടായ പ്രശ്നങ്ങൾ എത്രമാത്രം ദൂരവ്യാപകമായ ആഘാതം ഉണ്ടാക്കുമെന്നാണ്. ശ്രീമതി മേരി ജോർജ് വ്യക്തമാക്കിയത് അത് വലിയ തോതിൽ ആഘാതം ഉണ്ടാക്കും. ഒപ്പം തന്നെ പ്രിൻസ് ജോർജ് വ്യക്തമാക്കിയത് തിരിച്ചുവരവിനുള്ള സാധ്യതകൾ ഉണ്ട് എന്നതുമാണ്. എന്ത് തോന്നുന്നു ശ്രീ ബിനു ജോസഫിന് ഈ റിപ്പോർട്ടും ഇതിൻ്റെ വിശ്വസനീയതയും എത്രമാത്രം വിപണിയെ പിടിച്ച് ഇനിയും ഉലയ്ക്കും? ഈ ഹിൻഡൻബർഗിന്റെ റിപ്പോർട്ട് അത്ര നിസ്സാരമായിട്ട് നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. കാരണം ഇവരുടെ കഴിഞ്ഞ 3 റിപ്പോർട്ടുകൾ, US വിപണിയിലെ 3 കമ്പനികളുടെ റിപ്പോർട്ടുകള്
ഇവര് റിപ്പോർട്ട് പുറത്തിറക്കിയിട്ട് അധികം താമസിക്കാതെ ആ റിപ്പോർട്ടിനെ ശരിവെക്കുന്ന രീതിയിലായിരുന്നു സംഭവങ്ങൾ നടന്നത്. ഹിൻഡൻബർഗ് പറയുന്നത് ഇവര് ഒരു ഫോറൻസിക് ഓഡിറ്റ് ഫ്രെയിമും കൂടിയാണ്. അപ്പോൾ അവര് പറയുന്നത് അവർ 2 വർഷത്തെ റിസർച്ച് നടത്തിയിട്ട് ഉണ്ടാക്കിയ റിപ്പോർട്ട് എന്നാണ്. ഇത് മാത്രമല്ല, ഇപ്പോൾ ഇന്ത്യയിലെ സ്റ്റോക്ക് മാർക്കറ്റിലെ ഇൻവെസ്റ്റേഴ്സിനെ പൊതുവെ അറിയാം, കഴിഞ്ഞൊരു 3-4 വർഷമായിട്ട് അഡാനി ഗ്രൂപ്പില് ഒരു വലിയ ഒരു മൂവ്മെന്റ് വന്നിരുന്നു. വാല്യുവേഷൻ വളരെ ഉയർന്ന ലെവലിലേക്ക് സമീപ നാളുകളിൽ ഉയർന്നിരുന്നു. അപ്പോൾ പൂർണ്ണമായിട്ടും ഈ റിപ്പോർട്ട് ശരിയല്ല എന്ന് ആർക്കും പറയാൻ സാധിക്കില്ല. ഇതിനകത്ത് കുറച്ചൊക്കെ ഫാക്ടേഴ്സ് ഉണ്ടാകും. ഇനി അത് എത്രമാത്രം ഈ അഡാനി ഗ്രൂപ്പിന്റെ മുൻപോട്ടുള്ള പ്രവർത്തനത്തെ ബാധിക്കും എന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി. എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടായത് അഡാനി ഗ്രൂപ്പ് സമീപ നാളില് സ്വീഡിഷ് കമ്പനിയായ ഹോൾസിമിന്റെ കയ്യിൽ നിന്നും ACCയുടെയും അംബുജയുടെയും മജോറിറ്റി സ്റ്റേക്ക് വാങ്ങി. അതോടൊപ്പം സമീപ നാളുകളിൽ NDTVയുടെ മജോറിറ്റി സ്റ്റേക്ക് അഡാനി ഗ്രൂപ്പ് വാങ്ങി. അപ്പോൾ ഈ 3 ഏറ്റെടുക്കലിന് ശേഷമാണ് അഡാനി ഗ്രൂപ്പിന്റെ ഡെപ്റ്റ് കടം ഇത്രമാത്രം അധികമായിട്ട് വർദ്ധിച്ചതും. അതോടൊപ്പം ഈ റിപ്പോർട്ടിൽ പറഞ്ഞതുപോലെ ഫോറിൻ മാർക്കറ്റിലെ പല ഷെൽ കമ്പനികൾ വഴിയായിട്ട് ഫണ്ടിങ് റൂട്ട് ചെയ്തു എന്നുള്ളതിനൊക്കെ കാരണം ഈ 3 കമ്പനികളുടെ ഏറ്റെടുക്കലാണ്. അപ്പോൾ തീർച്ചയായിട്ടും കുറെയൊക്കെ വാസ്തവം അതിനകത്ത് ഉണ്ടായിരുന്നിരിക്കാം. ഏതായാലും മാർക്കറ്റിന്റെ സെന്റിമെന്റിനെ ഇപ്പോഴ് തീർച്ചയായിട്ടും ഇത് പിടിച്ച് ഉലച്ചു എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഇത് വരുന്ന ആഴ്ചകളിൽ ഇന്ത്യൻ വിപണിയിൽ തുടർന്ന് എന്ത് മാറ്റം വരുത്തും എന്നുള്ളതാണ് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഓർക്കുക, സമീപ നാളുകളില് ഇന്ത്യൻ മാർക്കറ്റിന്റെ റാലിയിൽ ഏറ്റവും മികച്ച സെന്റിമെന്റ് കാണിച്ചത് ബാങ്കിങ് ഓഹരികളാണ്. കാരണം RBIയുടെ റിപ്പോർട്ട് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നു, ഇന്ത്യൻ ബാങ്കിങ് സെക്ടറിന്റെ കിട്ടാക്കണം എന്നുള്ളത് കഴിഞ്ഞ 15 വർഷത്തെ ഏറ്റവും ലോയിലാണ് എന്നുള്ളത്. അപ്പോൾ ഇതിനിടയിലാണ് ഈ അഡാനി ഗ്രൂപ്പിനെ സംബന്ധിച്ചുള്ള വിവാദം വരുന്നത്. തീർച്ചയായിട്ടും അഡാനി ഗ്രൂപ്പിലെ ഇന്ത്യൻ ബാങ്കിങ് സെക്ടറിന് വലിയ ഒരു എക്സ്പോഷർ ഉണ്ട്. എന്നിരുന്നാലും ഓവറോൾ ബാങ്കിങ് ലെൻഡിങ് നോക്കുമ്പോഴേ കുറവാണ്. എന്നിരുന്നാൽ പോലും ഈ ഒരു സമയത്ത് ബാങ്കിങ് സെക്ടറിന് ഇനിയും ഒരു ആഘാതം വിജയ് മല്യ അല്ലെങ്കിൽ അതുപോലത്തെ ഓപ്പറേറ്റേഴ്സ് ഏൽപ്പിച്ചതുപോലെയുള്ള ഒരു ആഘാതം താങ്ങാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെയാണ് മാർക്കറ്റിൽ, സ്റ്റോക്ക് മാർക്കറ്റില് ഇപ്പോഴത്തെ സെന്റിമെന്റ് വളരെയധികം മോശമാക്കിയിരിക്കുന്നത്. ഈ വിവാദം എങ്ങനെ പര്യവസാനിക്കുമെന്നാണ് കരുതേണ്ടത്? ഇതിപ്പം ഒരു ഫ്രോഡ് അസർഷൻ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടാണ്. ഈ റിപ്പോർട്ട് എത്ര കാലം ഇതിൻ്റെ ആഘാതം നിലനിൽക്കും, എങ്ങനെ ഇത് പര്യവസാനിക്കും എന്നാണ് കരുതേണ്ടത്? ഒരു ഒരു നിയമ പോരാട്ടത്തിന് ആലോചിക്കുന്നു അദാനി, അതിനെ സ്വാഗതം ചെയ്യുകയും ഒരു വെല്ലുവിളി സ്വഭാവത്തോടു കൂടി സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു ഹിൻഡൻബർഗ്. അപ്പോൾ ഇത് എങ്ങനെ പര്യവസാനിക്കുമെന്നാണ് നാം കണക്കാക്കേണ്ടത്? ബിനു, ചുരുങ്ങിയ വാക്കുകളിൽ ഇത് നമ്മൾ നോക്കേണ്ടത് ഒരു 4 മാസം മുമ്പ് കഴിഞ്ഞ ഒക്ടോബറില് ഒരു റിപ്പോർട്ട്, ഗോൾഡ്മാൻ സാക്സ് എന്ന് പറയുന്ന US വളരെ പ്രമുഖമായിട്ടുള്ള കമ്പനി ഒരു റിപ്പോർട്ട് അഡാനി ഗ്രൂപ്പിനെ സംബന്ധിച്ച് പുറത്തിറക്കിയിരുന്നു. അന്ന് അവര് പറഞ്ഞതും ഏകദേശം ഇതേപോലത്തെ ചില കാര്യങ്ങളാണ്. ഫിനാൻഷ്യൽ ഇറഗുലാരിറ്റീസ് ചില കമ്പനികൾ, അഡാനി ഗ്രൂപ്പ് കമ്പനികളിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ അതിനുശേഷം ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഗോൾഡ്മാൻ സാക്സ് ആ റിപ്പോർട്ട് പിൻവലിച്ചു. ഞങ്ങളുടെ അനലിസ്റ്റിന് തെറ്റ് പറ്റിയതാണ് എന്ന് പറഞ്ഞ് അവർ ആ റിപ്പോർട്ട് പിൻവലിക്കുകയുണ്ടായി. ആ സമയത്തും ഇതേപോലെ മാർക്കറ്റ് സെന്റിമെന്റ് മോശമായിരുന്നു. അപ്പോൾ ഈ ഒരു കേസില്, ഹിൻഡൻബർഗിന്റെ കേസില് ഇനി വരുന്ന ദിവസങ്ങളിൽ എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് ആർക്കും ഇപ്പോഴേ പ്രവചിക്കാം. തീർച്ചയായും അത് സാമ്പത്തികമായ ഒരു കാര്യത്തെ പെട്ടെന്ന് അത്തരം പ്രവചനങ്ങൾ എളുപ്പമല്ല. ശ്രീമതി മേരി ജോർജിലേക്ക് കൂടി പോകാം. എങ്ങനെ പര്യവസാനിക്കുമെന്നാണ് കണക്കാക്കേണ്ടത് ശ്രീമതി മേരി ജോർജ്? ഇത് വലിയ ഒരു വിഷയമായി തന്നെ വീണ്ടും ഉയർന്നു വരുമോ? ഈ നേരത്തെ സൂചിപ്പിച്ചു ഇത് അദാനി ഗ്രൂപ്പിൻ്റെ വിശ്വസനീയതയെ ചോദ്യം ചെയ്തുകൊണ്ട് തന്നെ ഉയർന്നു നിൽക്കും എന്നത്. പക്ഷേ ഇത് എങ്ങനെ പര്യവസാനിക്കും എന്നാണ് ശ്രീമതി മേരി ജോർജ് കാണുന്നത്? അതായത് മനു, ഈ കാര്യത്തിൽ എങ്ങനെ പര്യവസാനിക്കും എന്ന് നാം സംസാരിക്കുന്നതിൽ ഏറ്റവും പ്രധാനമായിട്ട് കരുതേണ്ട ഒന്ന് ബാങ്കിങ് മേഖലയ്ക്ക് വരാനിരിക്കുന്ന ആഘാതമാണ്. ഈ നേരത്തെ ബിനു പറഞ്ഞ സൂചിപ്പിച്ചതുപോലെ വിജയ് മല്യ ഒക്കെ കടം കൊണ്ട് ദശലക്ഷങ്ങൾ സഹസ്ര ലക്ഷങ്ങൾ കൊണ്ട് കടന്നുപോയി എന്ന് പറഞ്ഞതുപോലെ കിട്ടാക്കടത്തിൻ്റെ വക്കിലേക്ക് ബാങ്കിങ് സിസ്റ്റം പോയേക്കാൻ ഇടയുണ്ട്. ഇപ്പോൾ തന്നെ മൂടി വച്ചിരിക്കുകയാണ് വളരെ നാളുകളായിട്ട്.
ഇവിടുത്തെ വലിയ കോർപ്പറേറ്റുകൾക്ക് ബാങ്ക് കൊടുത്തിരിക്കുന്ന വായ്പകൾ അതിൽ കിട്ടാക്കടമായിരിക്കുന്നത് ഒക്കെ കവറപ്പ് ചെയ്തിരിക്കുകയാണ്. ഇപ്പൊ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ തന്നെ അടിയന്തരമായിട്ട് ചെയ്യേണ്ടത് എന്താണ് എന്ന് വെച്ചാൽ കോർപ്പറേറ്റ് പ്രീണനം നിർത്തുക, അതായത് ഇന്ത്യയെ വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ഹബ്ബാക്കി മാറ്റുക എന്ന മോഹം നല്ലതാണ്, പക്ഷെ അതിനുവേണ്ടി കോർപ്പറേറ്റുകളെ വരുതി വിട്ട് പ്രീണിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള അദാനിമാർ ഇനിയും ഉദയം ചെയ്യും. അത് ഇന്ത്യയുടെ വളർച്ചയ്ക്ക് ഏൽപ്പിക്കുന്ന വലിയ കനത്ത പ്രഹരമായിരിക്കും എന്ന് നമ്മൾ ഓർത്തേ മതിയാവും. ഇപ്പോൾ തന്നെ ബാങ്കിങ് സെക്ടറിൻ്റെ ഷെയർ വിലകൾ, അതായത് സ്റ്റോക്ക് മാർക്കറ്റിൽ താഴേക്ക് പോകാനുള്ള ടെൻഡൻസി കണ്ടു തുടങ്ങി. അത് ഇനിയും കൂടുതലാകും, കാരണം ബാങ്കിങ് മേഖല ഭയത്തിലാണ്. അദാനി ഗ്രൂപ്പിന് കൊടുത്തിരിക്കുന്ന കോടിക്കണക്കിനുള്ള വായ്പകൾ ഇനി തിരിച്ചു കിട്ടുമോ, അദാനി ഗ്രൂപ്പിന് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെയുള്ള ഭയാശങ്കയിലാണ്. അപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സത്വരമായിട്ട് ഇടപെടണം. ഓർമ്മിക്കുക, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അതായത് ഈ അടുത്ത വർഷങ്ങളിലായിട്ട് 30% കോർപ്പറേറ്റ് ഇൻകം ടാക്സിനെ ഘട്ടം ഘട്ടമായി കുറച്ചു കൊണ്ടുവന്ന് ഇപ്പോഴത് വെറും 15%. ഒരു കാര്യം കൂടി കോർപ്പറേറ്റുകളുടെ പ്രീണനം, കോർപ്പറേറ്റുകളോടുള്ള പ്രീണനം അവസാനിപ്പിക്കണമെന്നാണ് ശ്രീമതി മേരി ജോർജ് പറയുന്നത്. പ്രിൻസ് ജോർജ് എന്നോടൊപ്പം, നമുക്കിനി ഒട്ടും സമയമില്ല എങ്കിലും പ്രിൻസ് ജോർജ് എങ്ങനെ കാണുന്നു, ഇതെങ്ങനെ പര്യവസാനിക്കും എന്നാണ് കരുതേണ്ടത്? ഈ കോർപ്പറേറ്റ് പ്രീണനം ഉപേക്ഷിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളെ നമ്മുടെ വിപണിക്കുള്ളോ? ഇല്ല, എനിക്കതിനോടൊന്നും പൂർണ്ണമായിട്ട് യോജിപ്പില്ല. മാഡം പറയുന്ന ചില ആംഗിളുകൾ കറക്റ്റാണ്, പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ എക്കണോമിയിൽ ആളുകൾ എക്കണോമി വളരണം, ആളുകൾക്ക് ജോലി സാധ്യതകൾ കൂടുതലായിട്ടുണ്ടാകണം എന്നുള്ളത് എല്ലാവരുടെയും ആഗ്രഹത്തിൽപ്പെട്ട കാര്യമാണ്. എക്കണോമി വളരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഒരു പരിധിവരെ അങ്ങനെ വളരുന്ന എക്കണോമിയിൽ പ്രയോജനം ഉണ്ടാകുന്നത് കോർപ്പറേറ്റ്സുമാണ്. അവരുടെ ഒരു പാർട്ടിസിപ്പേഷനോടുകൂടി എക്കണോമിക്ക് വളരാൻ സാധിക്കുമല്ലോ. പബ്ലിക് സെക്ടറിലോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിനോ ഒക്കെ ചെയ്യാവുന്നതിനൊക്കെ ഒത്തിരി പരിമിതികളുണ്ട്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം അതല്ല, പ്രോപ്പറായിട്ടുള്ളൊരു ഗവർണൻസ് ഇവിടെ നടക്കുന്നുണ്ടോ എന്നുള്ളത് മാഡം പറഞ്ഞ പോലെ ഗവൺമെൻറ്റാണ് നോക്കേണ്ടത്. ഗവൺമെൻറ് തീർച്ചയായിട്ടും അതിനകത്തൊരു സൂപ്പർവിഷൻ നടത്തി, അതിനുള്ള ഒത്തിരി റെഗുലേറ്റേഴ്സ് ഉണ്ട്, ഒത്തിരി ഏജൻസീസ് ഉണ്ട്, റിസർവ് ബാങ്ക് ഉണ്ട്, അല്ലെ സെബി പോലെയുള്ള ഏജൻസീസ് ഒക്കെ. ഏതായാലും കോർപ്പറേറ്റുകളെ എങ്ങനെ പൂർണ്ണമായി അഴിച്ചുവിടരുത് എന്നാണ് ശ്രീമതി മേരി ജോർജ് പറഞ്ഞ ആ നിലപാടിനോട് ഒരു പക്ഷേ പ്രിൻസ് ജോർജ് യോജിക്കുന്നുണ്ടാവും അല്ലേ? തീർച്ചയായിട്ടും ഉണ്ടുണ്ട്, തീർച്ചയായിട്ടും. അത് ഒരു പരിധിക്കപ്പുറത്തേക്ക് പോകാൻ പാടില്ല, അത് ഒരു കൂടി ഗുണവും ചെയ്യത്തില്ല. കാര്യം അതിനകത്ത് മാൽ പ്രാക്ടീസ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഇതെങ്ങനെ പോയി വൈൻഡപ്പ് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് പറയാനുള്ള കാര്യം, ഒന്ന്, അദാനി ഗ്രൂപ്പിൻ്റെ ഈ റിപ്പോർട്ടുകളൊക്കെ ഇന്ത്യയിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ട് ഒരു ഫോൾട്ട് കണ്ടെത്തിയാൽ തീർച്ചയായിട്ടും അദാനി ഗ്രൂപ്പിന് മുന്നോട്ട് ഫണ്ട് റേസ് ചെയ്യാനും ഒക്കെ ഉള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അതൊരു ഒരു ആംഗിളാണ്. അതിനുപോലെ തന്നെ ചില ബാങ്കുകൾക്കെങ്കിലും അതിൽ എക്സ്പോഷർ ഉള്ള ബാങ്കുകൾക്കും മറ്റുമൊക്കെ റൈറ്റ് ഓഫും മറ്റുമൊക്കെ ആയിട്ട് പ്രോഫിറ്റബിലിറ്റി കുറയാനും ഒക്കെ ഉള്ള ചാൻസ് ഉണ്ട്. ബാങ്കിങ് സെക്ടറിനെ മൊത്തമായിട്ട് ഇത് ബാധിക്കുമോയെന്ന് ചോദിച്ചാൽ, എനിക്ക് നമ്മുടെ ബാങ്കിങ് സെക്ടർ വെൽ ക്യാപിറ്റലൈസ്ഡ് ആണ്. അത്യാവശ്യം ഇപ്പോഴത്തെ ഈ പണ്ടത്തെ സിറ്റുവേഷനിൽ നിന്ന് ഒത്തിരി മാറി, ഈ എൻ പി എസ് സിറ്റുവേഷൻസ് ഒക്കെ നോർമലായ സ്ഥിതിക്ക് ഈ ബാങ്കിങ് സെക്ടറിനെ ബാധിക്കില്ല എന്നാണ് പ്രോബ്ലം. ഏതായാലും ഇതൊരു കുറെ കൂടെ സമയമെടുത്ത് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്, പക്ഷെ സമയക്കുറവ് കൊണ്ട് ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കേണ്ടി വരുന്നു. വിപണി ഇടിഞ്ഞതിൻ്റെ കാരണം എന്ത് എന്നായിരുന്നു നമ്മൾ പരിശോധിച്ചത്. വളരെ നന്ദി എന്നോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുത്ത ശ്രീമതി മേരി ജോർജ്, ശ്രീ പ്രിൻസ് ജോർജ്, ശ്രീ ബിനു ജോസഫ്. ഈ ചർച്ച ഇവിടെ സമാപിക്കുന്നു.